Myra, Myra, Myra. I don't like it. I avoid. But Myra likes me. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തമുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ കാരണം നമുക്കിപ്പോ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. രണ്ടു ദിവസം കൊണ്ട് ഫുള്ള് മഴയായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുജിത്തണ്ണയുമായിട്ട് ഒരു കൊളാബറേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. സുജിത്തണ്ണ വൈഫിന്റെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ പോലെ ഞങ്ങൾ രണ്ടുപേരെ അത് ഞങ്ങൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് സാങ്കേതിക പ്രശ്നം കാരണം അത് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ആ ഇന്റർവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും വേറെ എങ്ങും അല്ല, നമ്മുടെ ഹൗസ് ബോട്ടിലാണ്. അപ്പൊ ഒരു ദിവസം ഫുള്ള് നമ്മൾ ഹൗസ് ബോട്ടിലായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോക്കകത്തുള്ളത്. സമയം ഇപ്പൊ 10 മണി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 11 മണിക്ക് അവിടെ ചെല്ലണം എന്ന് പറഞ്ഞതാണ്. മഴയില്ലെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എത്താറുണ്ട്. പക്ഷെ ഇപ്പം ഫുള്ള് മഴയാണ്, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ കണ്ടില്ലായിരുന്നു ആദ്യത്തെ ആ വിഷ്വൽസ് ഒക്കെ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് നമുക്ക് ഭയങ്കര മഴ. അപ്പൊ ജസ്റ്റ് അത് തോരാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അതായത് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സും പിന്നെ നമ്മുടെ ഡ്രസ്സും റെയിൻകോട്ടും എല്ലാം സെറ്റാണ്. പോകുന്ന വഴിക്ക് അച്ഛന് ചോറോടെ കൊടുക്കാനുണ്ട്. അപ്പൊ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഴ ജസ്റ്റ് തോർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞില്ല, ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. നമ്മൾ കട്ടാരമ്പലം വഴിയാണ് കേട്ടോ പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അത്ര ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അത്ര ചോറ് കൊടുത്തിട്ട് ഇനി നേരെ ഹൈവേയിലേക്കാണ് പോകുന്നത്. മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോ ഹൈവേയിലാണ് ഉള്ളത് കേട്ടോ. ഈ ഒരു ഹൈവേ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട് കായംകുളം റൂട്ടാണ്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ മോശം പിടിച്ച ഒരു റോഡായിരുന്നു. ഇതിലെ കൂടെ പോകാൻ തന്നെ മനസ്സും മടുക്കുമായിരുന്നു. ഈ വഴി പോകണം ഓർത്തിട്ട് കുറേ തവണ നമ്മൾ വേറെ വഴിയൊക്കെ പോയിട്ടുണ്ട്. ഈ റോഡ് നല്ല അഖിലേ അതെ, ഇപ്പം ഒരുമാതിരി എല്ലാം സെറ്റാക്കി. ഇപ്പൊ നമ്മുടെ ഈ റോഡൊക്കെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. വലിയ കട്ടറൊന്നുമില്ല. എന്തായാലും നമുക്ക് സുഖമായിട്ട് പോവാം കേട്ടോ. മഴ ഇങ്ങനെ മാറിയും തിരിഞ്ഞു നിൽക്കുകയാണ്. ചില സമയം ചിലയിടത്താണെങ്കിൽ മഴയുണ്ട്. ഞാനിപ്പോൾ കുറച്ച് അപ്പുറത്തൊക്കെ മഴ ഒട്ടുമില്ലായിരുന്നു. ഇവിടോട്ട് വന്നപ്പോൾ തന്നെ വീണ്ടും ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ വീണ്ടും ലേറ്റ് ആകും നമുക്ക് സുഖത്തണ്ണൊക്കെ അടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട് കേട്ടോ സുഹിത്തണ്ണൻ്റെയൊക്കെ അടുത്ത്. സുഹിത്തണ്ണ അയച്ചാൽ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളു. അങ്ങനെ നമ്മൾ കേറാൻ പോവാണ്. ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ മഴയാണെങ്കിൽ റോഡിലൊക്കെ വണ്ടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ആലപ്പുഴ നമ്മുടെ സ്വന്തം നാളാണ്. എന്നാലും നമ്മുടെ പ്രോപ്പർ നമ്മുടെ വീട്ടിന് അവിടുന്ന് ഒരു 45 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ പ്രോപ്പർ ഈ ഒരു സിറ്റി ടൗണിലേക്ക്. ഇവിടെ ഇഷ്ടം പോലെ മഴയായിട്ടും ഇഷ്ടം പോലെ ടൂറിസ്റ്റും ആളുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറാൻ പോകുന്നത്. ഇതുവരെ നമ്മള് കേറിയിട്ടില്ല അല്ലെ. നീ കേറിട്ടില്ല? ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ കേട്ടോ. അതല്ല, നല്ല കിണ്ടം കാച്ച് മഴ. ഞാൻ അതുകൊണ്ട് നിക്കറിയാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്താണ്ട് ഈ ഒരു വീട്ടിലാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ കുറെ സ്ഥലങ്ങളുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഈ കാണുന്നത് നമ്മുടെ ഹൗസ് ബോട്ട് യാത്രയൊക്കെ തുടങ്ങുന്ന ഒരു ഏരിയ ആണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ, ഇഷ്ടം പോലെ ബോട്ടുകളാണ് നിരന്ന് കിടക്കുകയാണ്. നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും ബോട്ടുകളുണ്ട്. നമ്മൾ ഇന്ന് പോകുന്ന ഹൗസ് ബോട്ട് സദേൻ പനോരമയുടെയാണ്. ഇവരുടെ സർവീസും അതുപോലെ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു ബുക്കിംഗ് ഓഫീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇതേ നമ്മൾ ചക്കരയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഹൗസ് ബോട്ടിലോട്ട് കയറുവാണ്. പിന്നെ ഇതാ പുറകുന്നാണെങ്കിൽ അമ്മയും അതുപോലെ ചേട്ടനും നിന്നൂസ് എല്ലാവരും കയറുന്നുണ്ട്. സുഹിത്തണ്ണനാണെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുവാണ്. റൂമിൻ്റെ വീഡിയോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് എടുക്കാം. ബോട്ടിലുള്ളതാണ് ചേട്ടൻ്റെ പേരെന്തായിരുന്നു ചേട്ടാ? ജോബി. ജോബി അല്ലേ ചേട്ടൻ. അപ്പോൾ എല്ലാവർക്കും ജ്യൂസ്, ജ്യൂസ് വെൽക്കം ജ്യൂസ് കൊടുക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഒന്ന് കുടിച്ചു നോക്കാം. അപ്പൊ നമ്മള് സുഹിത്തണ്ണൻ വിളിച്ചിട്ടാണ് വന്നത്. അപ്പൊ സുഹിത്തണ്ണൻ്റെ കൂടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. ആദ്യം എങ്ങോട്ട് പോകണം? അതെ അതെ, അതന്നെ പ്രത്യേകിച്ച് പറയണ്ട. ഇത് ഉണ്ണി. ഉണ്ണി നമ്മുടെ വീഡിയോയിലെല്ലാം കാണുന്നതല്ലേ, എല്ലാ വീഡിയോയിലുള്ളതാണ് ഉണ്ണി. പിന്നെ നീരുണ്ട്, പിന്നെ അമ്മയുണ്ട് കേട്ടോ, പിന്നെ ലുന്നൂസ് ഉണ്ട്. ലുന്നൂസിന്റെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലേ, ബർത്ത്ഡേ വരുന്നുണ്ട്. ഇത് ചേച്ചി അർച്ചന. അപ്പൊ ഇത് ചേച്ചി ജ്യൂസ് കുടിച്ചോണ്ടിരിക്കയാണ്. അപ്പൊ ബാക്കി ഇനിയിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. നമ്മുടെ ഈ ചേട്ടനാണ് കേട്ടോ ഹൗസ് ബോട്ട് കൺട്രോൾ ചെയ്യുന്നത്. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? ബിജു എന്നല്ലേ. അല്ല, 4 കുച്ചൊക്കെ എന്തൊക്കെയാണ്?
ബാക്കിന്ന് ഒരു വിസിലടിയൊക്കെ കേട്ടിട്ട് അത് ബാക്ക് ഓക്കെ ആണ്. അതെ, നമ്മള് കൺട്രോൾ ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് അല്ലേ, സ്റ്റിയറിംഗ്. ഇത് രണ്ടോ ഇത് ഗിയർ ആക്സിലേറ്റർ കൊള്ളാം അല്ലേ. ഇതുവഴി ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മറ്റൊരു ചേട്ടനുള്ളൂ. മറ്റേ ചേട്ടൻ പുറയിൽ പോയിട്ട് വിസിൽ അടിച്ച് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ബാക്ക് ഓക്കേന് ശേഷം ബാക്കിലോട്ട് പോയിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്നത്. ഇതിനാകെ രണ്ട് ഗിയർ ആണുള്ളത്, റിവേഴ്സ് ഗിയറും പിന്നെ ഫോർവേഡ് ഗിയറും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കേട്ടോ, ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളാണ്. കുറെ വെള്ളത്തിൽ കൂടെ വരുന്നുണ്ട്, കുറെ എല്ലാം നമ്മളെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൗസ് ബോട്ട് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇത്ര നേരം റിവേഴ്സ് അല്ലായിരുന്നില്ലേണ്ണ, ഇപ്പൊ ഇനിയിപ്പോ ഫ്രണ്ടില് ഫോർവേഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ നോക്കി, കുറെ ചേട്ടന്മാർ അവിടെ നിന്ന് ചൂണ്ടൊക്കെ കിട്ടുന്നില്ല കേട്ടോ, അവർക്ക് മീനൊക്കെ കിട്ടി. ചെറിയൊരു ചാറ്റൽ മഴയോടാണ് നമ്മുടെ ഈ ഒരു യാത്ര. പക്ഷെ എന്താന്നറിയത്തില്ല, ഭയങ്കര ഒരു ഫീലായിരുന്നു. ഈ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊരു എന്താ പറയുക, ആ ഒരു ഫീലിങ്സ് എങ്ങനെയാ ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടതെന്നറിയത്തില്ല. അത്ര മനോഹരമാണ് ഈ ഒരു ബോട്ട് യാത്ര. ഈ ചെറിയ മഴയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് വള്ളംകളിയൊക്കെ നടക്കുന്നത് കേട്ടോ. ഇത് താണ്ട് നമ്മള് ഓരോ കരകളിലേക്കൊക്കെ പോകാൻ വേണ്ടിട്ടുള്ള ഒരു ബോട്ടാ കേട്ടോ, അല്ല ഗവൺമെന്റ് ഗവൺമെന്റ് സർക്കാരിന്റെ. ഉണ്ട് ഉണ്ട്, ഫ്രണ്ട് ഇരിക്കുന്നവരെ കണ്ടില്ലെന്നോ, ആ നീല കണ്ടാ അടിച്ചൊക്കെ നീല കളറാണ്. ഇവിടൊക്കെ താമസിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി, ആ ഒരു വീട് കണ്ടോ, ആ വീടിന്റെ ഫ്രണ്ട് വശത്ത് വെള്ളമാണ്, ബാക്ക് വശത്ത് വെള്ളമാണ്, സൈഡില് എല്ലായിടത്തും വെള്ളമാണ്. ഇവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ചേട്ടൻ ഇങ്ങനെ ഓടിച്ചോണ്ടേ ഇരിക്കാണ്. ചേട്ടൻ ഇപ്പൊ എത്ര വർഷം കൊണ്ടുണ്ട് ഈ ഒരു 23 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് അല്ലേ ചേട്ടൻ? അപ്പൊ വീടൊക്കെ ആലപ്പുഴ തന്നെ അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളുണ്ട്. എന്താ മക്കളുടെ പേര്? രണ്ടുപേരും തിരക്കിന്ന് പറയണം കേട്ടോ, വീട്ടിൽ എല്ലാരും തിരക്കിന്ന് പറയാം. ഇതേ മേഘത്തെ ഒന്ന് നോക്കി, നല്ലപോലെ ഇരുണ്ടിട്ടുണ്ട്. അപ്പൊ വലിയൊരു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എത്തിയപ്പോ വള്ളങ്ങളൊക്കെ ഒരു സൈഡ്, അതായത് നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ ഒരു സൈഡ് പിടിച്ചു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ നോക്കിയപ്പോ വേറൊന്നുമല്ല, അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട് കേട്ടോ. ഇതേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷാപ്പ് ഉണ്ട്. നമ്മളപ്പോ ഇങ്ങോട്ടാണ് ബോട്ട് അടുപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കാനായിരിക്കും. നമ്മുടെ വള്ളമാണെന്നുണ്ടെങ്കിൽ ഇതേ കരയിലോട്ട് അടുപ്പിക്കുവാണ്. ക്ഷമിക്കണം, നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല, ഇവിടുന്ന് നല്ല നാടൻ കള്ള് മേടിക്കാനായിട്ട് വന്നത്. അതായത് ചെത്ത് കള്ള് നമ്മുടെ അവിടെ ഒക്കെ കിട്ടുമെങ്കിലും, പക്ഷെ അത് ചെറുതായിട്ടൊക്കെ പൊടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് പ്യുവർ കള്ള് നമുക്ക് കിട്ടും. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് വരുന്നതാണ്. ഇവിടെ ഒരു ലിറ്ററിന് 200 രൂപയാണ് വില. നമ്മളപ്പോ ഷാപ്പിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമ്മളൊരു 2 ലിറ്റർ കള്ളാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല മധുരമുള്ള കള്ളാണ്. നമ്മളിപ്പോ ഉള്ളത് വേമ്പനാട്ട് കായലാണ് കേട്ടോ. അപ്പൊ അത് അവിടോട്ട് നോക്കി അറിയാം, ഇഷ്ടം പോലെ ഹൗസ് ബോട്ട്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും ഹൗസ് ബോട്ടൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ തന്നെ അറിയുന്നത്. നമ്മുടെ ബോട്ട് അപ്പൊ ഈ ഒരു സൈഡിലാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പൊ ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മളെ ബോട്ട് നിർത്തി ഇട്ടേക്കുന്നതിന്റെ അപ്പുറത്തെ സൈഡിലെ ഒരു വ്യൂ ആണ് കേട്ടോ. അത് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഇതേ നമ്മുടെ ബോട്ട് ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഒക്കെ കള്ളി എത്താനാണെങ്കിൽ സൈക്കിളിലാണ് വരുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ വേണ്ട, വള്ളത്തിലാണ് വരുന്നത്. ആ ചേട്ടൻ തന്നെ ആ ഒരു കള്ളും കൂടെ എടുക്കാൻ വേണ്ടി വരിക. ബോട്ട് നീങ്ങി പോയതാണ് കേട്ടോ. അവിടെ സുയിത്തണ്ണൻ അത് വലിച്ച് കരയിലോട്ട് എടുക്കുന്നത്. ഫുഡൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ ഫുഡാണെന്നുള്ള കാര്യം ഞാൻ പറയാം. ചോറ്, ചപ്പാത്തി, ഡാല്, സാമ്പാറ്, അവിയല്, മെഴുക്കുപുരട്ടി, തോരൻ, കരിമീൻ വറുത്തതും, മീൻ കറി, പൈനാപ്പിൾ കിച്ചടി, പിന്നെ വെജിറ്റബിൾ സലാഡ്, പിന്നെ തൈരും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷെഫ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ശിവാനന്ദൻ. വീടോ? ബാംഗ്ലൂർ ആണല്ലേ. ആദ്യം ചക്കരയെ കൊണ്ടാണ് നമ്മൾ കഴിപ്പിക്കുന്നത്. എല്ലാ കറിയും എടുത്തിട്ടുണ്ട്. അപ്പൊ അവളെ കൊണ്ട് നമുക്ക് ആദ്യം കഴിപ്പിച്ചിട്ട് ടേസ്റ്റ് പറയാം. എങ്ങനെയുണ്ടമ്മേ ഫുഡ്? നല്ല കരിമീൻ എങ്ങനെയുണ്ട് നോക്കിയ കരിമീൻ? എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. ഇനിയിപ്പോ നമ്മളാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമേ നമ്മുടെ ചേച്ചി, അമ്മ, അവരെല്ലാരും കഴിച്ചു കഴിഞ്ഞു. ഇവിടെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് ഞങ്ങളാണ് കഴിക്കാൻ പോകുന്നത്.
ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിഡിലാൻഡ് ഫുഡായിരുന്നു. ഇനി നമ്മുടെ ചേച്ചിയുടെ ചാനലിലേക്ക് ഒരു ഇന്റർവ്യൂ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ഞാൻ റൂം പോവാണ്. അപ്പൊ റൂമോട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ഹൗസ് ബോട്ടിലാണെങ്കിൽ മൂന്ന് മുറിയാണ് ഉള്ളത്. ആദ്യത്തെ മുറിയിൽ ചേച്ചി അമ്മയൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ മുറിയില് നമ്മുടെ ഉണ്ണിച്ചേട്ടനും പിന്നെ ചേട്ടന്റെ വൈഫ് കുട്ടികളെല്ലാരും ഉണ്ട്. മൂന്നാമത്തെ മുറിയിലാണ് നമ്മളുള്ളത്. റൂം എല്ലാം സെയിം തന്നെയാണ്. ഞാൻ റൂം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനകത്ത് ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. എന്തായാലും ഇത്ര അടിപൊളി സെറ്റപ്പ് ആണെന്നൊന്നും വിചാരിച്ചിട്ട് പോലില്ല. ദേ ഇങ്ങോട്ട് നോക്കിയാ, ഇവിടെ ആണെങ്കിൽ നല്ല ഒരു കിഡിലൻ ബെഡ് നല്ല രീതിയിൽ അവര് നീറ്റ് ആയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. മുറിയാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എ സി ഉണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണ്ട് ഇവിടെ ഒരു വ്യൂ ആണ് കേട്ടോ. വള്ളത്തിലൊക്കെ പോകുമ്പോ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ കിടക്കാം. പൊക്കിക്കേ, ദേ അവളവിടെ പൊക്കുന്നുണ്ട് കേട്ടോ. വാ, എന്റെ മോനെ, നല്ല കിഡിലൻ ഒരു വ്യൂ ആണ്. ഇപ്പൊ നമ്മുടെ ബോട്ടാണെങ്കിൽ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇട്ടേക്ക് വരുന്ന കേട്ടോ. ഞങ്ങളിപ്പോ ആദ്യമായിട്ടാണ് റൂമിലോട്ട് കേറിയത്. ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്പം അല്ലേ കേറിയില്ലായിരുന്നു, ഇപ്പോഴാണ് കേറിയത്. എന്തായാലും ഒരു രക്ഷയില്ലത്. ഓ, അതുവഴിയൊക്കെ ഓരോ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ചേച്ചിയുടെ ചാനലിൽ വരുന്നതാണ്. അപ്പൊ ചേച്ചിയുടെ ചാനലിലെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പൊ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, നമുക്ക് വൈകുന്നേരത്തെ ചായയും പിന്നെ ഏത്തയ്ക്കപ്പം കൊണ്ട് തന്നു. ഏത്തയ്ക്കപ്പം ഒക്കെ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ വന്നിരുന്നു, ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. കാറ്റും കൂടെ ഒക്കെ അടിക്കുമ്പോൾ എന്താന്ന് അറിയത്തില്ല, ഇവിടെ ഇരുന്ന് പോകും നമ്മൾ. സമയം 6 മണി ആകാറായിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ഇപ്പം അടുപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇങ്ങനെ അവസാനം ഇപ്പൊ 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6 മണി വരെ നമ്മളെ റൈഡായിരുന്നു. 6 മണി ആകുമ്പോ എല്ലാ ബോട്ടും ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാർക്കിംഗ് കേട്ടോ. ഇതുപോലെ നോക്കി ഇഷ്ടം പോലെ ബോട്ടുകളാണെന്നുണ്ടെങ്കിൽ അപ്പുറവും അങ്ങോട്ട് കൊറേ ഉണ്ട്. ഇവിടെ നോക്കി, ഇവിടെ ഈ ഒരു ഭാഗത്തോട്ട് കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ട് നേരം നമുക്ക് കാണാൻ പറ്റത്തില്ല. അതായത് ഇവിടെ ഇങ്ങനെ വളവ് പോലെ ആയതുകൊണ്ട് അങ്ങോട്ട് 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 ഇഷ്ടത്തിന് ബോട്ടുണ്ട്. നമ്മൾ വന്നപ്പോ കണ്ടായിരുന്നു. ബോട്ട് സൈഡിലോട്ട് അടുപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. എത്ര നേരത്തെ പരിപാടി, കാരണം ഇവിടെ ഈ ഗ്യാപ്പിലൊക്കെ ഇനിയും ബോട്ടുകളൊക്കെ വരണ്ടത്. അപ്പൊ ഒതുക്കി ഒതുക്കി തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പൊ അതിനവര് കറക്റ്റ് ഇങ്ങനെ ഇതാ കണ്ടില്ല, അവിടെ അവരൊക്കെ നിന്നിട്ട് ഇങ്ങനെ തള്ളി ഒരു 3-4 തവണ റിവേഴ്സ് എടുക്കും, അടുപ്പിക്കും റിവേഴ്സ് എടുക്കും. അങ്ങനെയാണ് നേരെ മുട്ടിച്ചു നിർത്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇവിടെയൊക്കെ നമ്മുടെ ബോട്ടായി കെട്ടിയിട്ടിരിക്കുന്നത്. പകൽ സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജനറേറ്റർ ഉണ്ട്, അത് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം 6 മണി ആകുമ്പോൾ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, അതാണ് ഇവിടുന്ന് ഒരു വയർ പോയേക്കുന്നത്. ഇതൊരു കേബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ പോസ്റ്റിന്റെ അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു കൂട്ടുകാരനെ ചാർലിയുണ്ട്. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു രക്ഷയില്ല, ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു, കാരണം ഒന്നാമത് വെയിൽ ഇല്ലായിരുന്നു, നല്ല മഴ ചാറ്റിലൊക്കെ. അതെ, നല്ലൊരു വൈബായിരുന്നു. വൈകുന്നേരം ആയപ്പോഴും നല്ല കാറ്റൊക്കെ കാരണം അടിപൊളിയായിട്ട് ഇരിക്കുന്നു ഞങ്ങള്. ഒന്നും കാണാൻ പറ്റത്തില്ല രാത്രി ആയതുകൊണ്ട്. പക്ഷെ എന്താ കണ്ട, ഓളം കണ്ട ഗൈസ്. നമുക്ക് ഇത് ഇത് സ്ലോ സ്ലൈഡിങ് ഡോർ ആണ്. തുറന്നാൽ നമുക്ക് വെള്ളത്തിന്റെ കളകളാരവം കേൾക്കാം. ഞാനൊരു ആലപ്പുഴക്കാരനാണ്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തോട്ടൊന്നും വന്നിട്ടില്ല. ഞങ്ങള് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ വരെ വന്നിട്ടുള്ളൂ. അതെ, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലേ. അതെ, നമ്മുടെ റോഡിനെക്കാട്ടി ട്രാഫിക് ആണ് കേട്ടോ ഇവിടെ വെള്ളത്തില്. ഹൗസ് ബോട്ടുകൾ എത്ര ഉണ്ടാവും അറിയാമോ. നമുക്ക് ഇനി കൂടുതൽ നമുക്ക് അവരെല്ലാം വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് അവിടെ ഇനി കുറച്ച് നേരം സംസാരിക്കാം. ഓക്കെ.
കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ, അപ്പൊ സോറി. അങ്ങനെ ദേ ഞങ്ങള് ഉറക്കമൊക്കെ എണ്ണീറ്റ് മുഖമൊക്കെ കഴുകി ഞങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഈ ഓരോ ഹൗസ് ബോട്ടൊക്കെ പോകാൻ നേരത്താണെങ്കിൽ ഓളം അടിക്കും. അപ്പോൾ ഓളം അടിക്കുമ്പോൾ നമ്മുടെ ബോട്ടാണെങ്കിൽ കുലുങ്ങും നല്ല പോലെ, ഇങ്ങനെ കുലുങ്ങും നല്ല രസമല്ലേ. ഞാൻ ഇന്നലെ രാത്രി നമ്മൾ ഹൗസ് ബോട്ടിലാണ് കിടന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എല്ലാം കൂടെ? നല്ല രസമായിരുന്നു കേട്ടോ. അതായത് വലിയ വ്യത്യാസം നമ്മുടെ വീടുമായിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ബോട്ടുകൾ പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഹൗസ് ബോട്ടിലാണെന്നുള്ള ഒരു ഫീലിംഗ്. പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മുടെ വെള്ളം നല്ല ശബ്ദം. അതെ അതെ, നമുക്ക് ഈ സ്ലൈഡിംഗ് ഡോർ ഉണ്ടല്ലോ, ഇതൊക്കെ തുറക്കാൻ പറ്റുന്ന ഒക്കെ കൊണ്ടാണ് കേട്ടോ നല്ലതായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഇത് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല രസമാണ് ശബ്ദവും. അവിടാണെന്നുണ്ടെങ്കിൽ നോക്കിയ ഒരു ചേട്ടനാണെങ്കിൽ ഇത് മീനൊക്കെ പിടിക്കാൻ വേണ്ടി കൊച്ചു വള്ളത്തിൽ പോകുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഹൗസ് ബോട്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. സംഭവം കളറല്ലേ, സംഭവം അടിപൊളിയാണ്. ഇപ്പൊ രാവിലെ ഇപ്പൊ ഞങ്ങൾ എണ്ണീറ്റിട്ടുണ്ട്. ഇനി അവിടെ പോയി ചായ കുടിക്കണം, പിന്നെ നമുക്ക് അവിടെ അവരെന്തോ ചെയ്യുന്നതെന്നൊക്കെ നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം അല്ലേ. രാവിലെ നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ക്യാറ്റ് കയറുണ്ട്. നമ്മൾ ചാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ പതുക്കെ റിവേഴ്സ് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബോട്ട്. നമ്മൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ ചൂണ്ട കിട്ടു നോക്കിയായിരുന്നു കേട്ടോ, എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ട്. പക്ഷെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, വെറുതെ നമ്മൾ കുറേ നേരം കുറച്ച് മീന് തീറ്റി കൊടുത്തു. ഹൗസ് ബോട്ട് പല ടൈപ്പാണുള്ളത്, സിംഗിൾ ഡേ ഉണ്ട്, ഡബിൾ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മൂന്ന് ഫാമിലിക്ക് പോകാൻ പറ്റിയതാണ്, മൂന്ന് റൂംസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആന്ധ്രയിലുള്ളതാണ്, അവരിവിടെ വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ, ഒരു പക്ഷേ വലിയ മീനൊക്കെയാണ് കിട്ടുന്നത്. വള്ളത്തിലാണെങ്കിൽ ഇതുകൊണ്ട് രണ്ട് ചേട്ടന്മാരവിടെ നിന്ന് വല എടുത്തോണ്ടിരിക്കുക. ഇത് രാത്രിയിൽ ഇട്ടല്ലേ ചേട്ടാ, ഇത് രാത്രിയിൽ ഇട്ട് അവരെ എടുത്തോണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചായ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചിട്ട് ദേ ഇവിടെ ഇങ്ങനെ നമ്മുടെ ബെഡേൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണുവാണ്, ഓരോ ബോട്ടുകൾ പോകുന്നതും. അതെ അതെ, അപ്പൊ നമുക്കിങ്ങനെ എന്താ പറയുന്നത്, ഓരോ മരങ്ങള് കാണാം, വീടുകള് കാണാം, ഹൗസ് ബോട്ടുകൾ കാണാം, അങ്ങനെയൊക്കെ വളരെ രസമാണ് കേട്ടോ. ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ, അപ്പൊ നമുക്ക് ഇനി കുളിച്ചിട്ട് വരാം. രാവിലെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇന്ന് ഇപ്പൊ നമുക്ക് കരയിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്, അപ്പൊ നമുക്ക് പോയി കഴിക്കാം. ഞാനും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചക്കരയും റെഡി ആയിട്ടിരിക്കുകയാണ്. പോയാലോ നമുക്ക് പോ. നിന്നൂസ് നിന്നൂസ് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നിന്നൂസ് ഹായ് പറ, ഹായ് പറ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ മുകള് വശം ഒക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടെ നമുക്ക് ഒരു നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കഴിക്കാം, കാരണം സൈഡിലും അവിടെ ഇവിടെ ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഇതിന്റെ മുകള് വശം അവർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ ഒരു ഡോറ് ഇത് കണ്ടോ, ഇതൊരു ഓപ്പൺ ഏരിയ ആണ്. മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ചില്ല് ചെയ്യാം. അടിപൊളിയാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ. പൊളിച്ചടിക്ക് ഇപ്പുറത്തും ഉണ്ട്. ഇത് ഇത് ഒരു ഡൈനിങ് ഏരിയ ആണ്, ഇത് എ സി ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇതേ നമ്മുടെ ഇതിന്റെ പുറകിലാണെങ്കിൽ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭംഗിയൊക്കെ നല്ല പോലെ ആസ്വദിക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ ടി വി ഉണ്ട്, സ്പീക്കർ ഉണ്ട്, നമുക്ക് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് വേണ്ട ഇതാണ് കേട്ടോ. ഇതേ നോക്കിയാ ഈ ഒരു ഏരിയ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അങ്ങനെ റെഡി ആയി വരുന്നുണ്ട്, അവരെല്ലാ സാധനങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു വിഷമം, ഈ ഒരു ബോട്ടാണെങ്കിൽ ഇങ്ങനെ കരയിലോട്ട് അടുക്കും തോറും നമ്മുടെ ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കാൻ പോവുകയാണല്ലോ എന്നുള്ള ഒരു ചെറിയൊരു വിഷമം കൂടെ ഉണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴമുണ്ട്, ഇഡ്ഡലിയുണ്ട്, ഉപ്പുമാവുണ്ട്, ദോശയുണ്ട്, ചമ്മന്തിയുണ്ട്, സാമ്പാർ, അങ്ങനെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഞാൻ എന്തായാലും ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ വിചാരിച്ചു. നമ്മുടെ ചക്കരയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറും തന്നെയാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ പെട്ടെന്നൊന്ന് കഴിച്ചു തീർക്കട്ടെ, കാരണം കരയെടുക്കാറായിട്ടുണ്ട്. ഇവർക്ക് ഇനിയും ഓട്ടോ ഒക്കെ ഉള്ളതാണ്.
അങ്ങനെ നമ്മള് ഇന്നലെ താമസിച്ച ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ട നമ്മുടെ സുനിതേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ സദേൻ പനോരമ. അതെ, സദേൻ പനോരമ. എന്തായാലും അടിപൊളി സർവീസ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ഒരിക്കലെങ്കിലും ഹൗസ് ബോട്ടിൽ കയറണം. കയറുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സദേൻ പനോരമയിലോട്ട് വരിക. നല്ല അടിപൊളി സർവീസ് ആണ്, നല്ല സ്നേഹമാണ്, സ്നേഹമാണ് കമ്പനി അടിച്ചൊക്കെ. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇനി പോവാം. നമ്മളെല്ലാ കാര്യവും പറഞ്ഞു തന്നെ നമ്മുടെ ഏട്ടനാണ്. അപ്പം ഇനിയും കാണാം ചേട്ടാ. ഓക്കെ, ഞാൻ എല്ലാരും തിരക്കിന്ന് പറഞ്ഞാ കേട്ടോ. ഓക്കെ, നമ്മളപ്പോ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ടാണ് നമ്മള് പോകുന്നത്. ഇന്നലെ ഒരു വീട്ടിൽ നമ്മള് പാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടുത്തെ വീടുകളിലൊക്കെ അങ്ങനെ ഒരു ഉപജീവന മാർഗം ഉണ്ടല്ലേ. സ്ഥലം അവരുടെ വീടിന്റെ ഫ്രണ്ട് വശം ആണെങ്കിൽ അവരാണെങ്കിൽ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം എനിക്ക് വന്ന 50 രൂപ 60 രൂപ കണ്ടാണ് തോന്നുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടസ കാർ കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു വീട്ടിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പൊ നമ്മുടെ ചേട്ടൻ പറഞ്ഞു നമ്മുടെ വണ്ടിക്ക് പാർക്കിംഗ് ഫീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ പേരെന്തായിരുന്നു? ജെയിംസ്. ജെയിംസ് ചേട്ടനും അതുപോലെ എന്താ പേര്? മറിയാമ്മ. മറിയാമ്മ, ഓക്കെ, താങ്ക് യു. പോയാലോ? ഇതേ നമ്മുടെ വണ്ടി. നമ്മളങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. സുൽത്താനൊക്കെ ചമ്മക്കുളത്ത് പോകുന്നുണ്ട് പറഞ്ഞു. അവിടെ ഏതോ ചർച്ചിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മളും വിചാരിച്ചു എന്നാൽ അവരുടെ കൂടെ അതുവഴി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നെടുമുടി പൊങ്ങ വഴി ചമ്പക്കുളത്തേക്കാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും അന്യായ വ്യൂ ആണ് കേട്ടോ. നമ്മൾ മറ്റേ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് റോഡും അതേപോലെ വണ്ടി തിരക്കും എല്ലാമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഈ ഒരു വഴി കൂടെ പോയതുകൊണ്ടാണ് എനിക്ക്. ഇവിടെ ഇപ്പൊ റോഡ് പണി നടക്കുവോ? അല്ലേടോ, റോഡിന്റെ പണി നടക്കുവാണ് കേട്ടോ. കൊറേ സമയമായിട്ട് ഇങ്ങനെ സൈഡിൽ നല്ല പണിക്കാരിങ്ങനെ ഒരുപാട് പണിക്കാരും വലിയ മെഷീൻസും ഒക്കെ ഉണ്ട്. കൊറേ കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. കൊറേ കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മളാ പാലം ആ ഒരു ഭാഗം മുതൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണി കഴിയുമ്പോ അടിപൊളിയായിരിക്കും. വീതിയും കൂട്ടുന്നുണ്ടോ റോഡിനെന്നാ തോന്നുന്നത്. അപ്പൊ അടിപൊളിയായിരിക്കും ഇതെല്ലാം കഴിയുമ്പോ. ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. ഒരു വലിയ വണ്ടിയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കാരണം കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക് ഇത്രയും വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കുള്ള റോഡുകൂടാണ്. സൈഡൊക്കെ നോക്കിയത്. അതെ, ഇതിന്റെ തൊട്ടിപ്പുറത്ത് കണ്ടില്ലേ നല്ല, എന്താണിത്, പുഞ്ചയാണോ എന്ന കായലാണോ? പുഞ്ചയാണ് കേട്ടോ. വലിയ വലിയ മെഷീൻസും ഒക്കെ ഉണ്ട്. ജെ സി ബി, നമ്മുടെ അമ്മൂമ്മ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോ ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങള് പറഞ്ഞായിരുന്നു നമ്മളെ ചമ്പക്കുളം പള്ളിയിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മളെ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ പള്ളിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിയാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ സുനിതണ്ണൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അണ്ണന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പെയിന്റിങ്സോ അകത്താണെന്നുണ്ടെങ്കിൽ പെയിന്റിങ്സ് ഉണ്ട്. പണ്ട് ഈ പച്ചക്കറികളുടെ ആ ഒരു അതെ ചെടികളുടെയും നാച്ചുറലായിട്ട് പെയിന്റിങ്സ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ചർച്ച്. ഇത് ഫ്രണ്ട് വശത്തു നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് നമ്മുടെ ഈ ഒരു ചർച്ച് കാണാൻ. ഇത് AD 427 സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അന്ന് ഇത്രയും വലുതായിരിക്കത്തില്ല, ചക്രമേണ ഇത് മാറി മാറി വന്നതായിരിക്കാം. മോളിൽ കാണുന്നതാണ് പെയിന്റിങ്. ഈ ഒരു പെയിന്റിങ്സ് ഒക്കെ ശ്രീലങ്കയിൽനിന്ന് ചിത്രകാരന്മാരെ വരുത്തിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. അതിന്റെ ഓരോ പിക്ചറിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ തമിഴിൽ എഴുതിയേക്കുന്നതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് പള്ളിക്കാവൊക്കെ കണ്ടു, പെയിന്റിങ്സ് ഒക്കെ കണ്ടു, അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത്. നുന്നൂസും സുൽത്താനൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇനിയിപ്പോ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ.